നമ്മൾ ചരകം ആണ് തുടങ്ങിവെച്ചത് ചരകത്തിൽ ആദ്യത്തെ അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഉണ്ടായത് ദീർഘജീവിതീയ അധ്യായ അതാതോ ദീർഘജീവിതീയം അധ്യായം വ്യാഖ്യാമ ഇതിഹസ്മാഗവാൻ ആത്രേയ മൂന്ന് ലോകങ്ങൾക്കും അധീശനും മുക്കണ്ണനും വേദത്രയത്തിലൂടെ അറിയപ്പെടുന്നവനും സത്വം രജസ് തമസ് എന്ന മൂന്ന് ഗുണങ്ങൾക്ക് കാരണഭൂതനുമായി മൂന്ന് രൂപങ്ങളോട് കൂടിയവനായ ദേവനായിക്കൊണ്ട് നമസ്കാരം ചക്രവാണി ആ ദേവനെ നമസ്കരിച്ചുകൊണ്ടാണ് വ്യാഖ്യാനം ചക്രവാണിയുടേതായി തുടങ്ങുന്നത് മേധാശക്തിയുടെ ദർപ്പണത്തിൽ ഈ പ്രപഞ്ചത്തെ പ്രതിഫലിപ്പിച്ച് ഉത്തമന്മാരായവരെ അനുഭൂതിയുടെ അസാധാരണ പ്രതിഭയിലേക്ക് ഉയർത്തി നന്മയെ ചെയ്യുവാൻ ചെയ്യുവാനാഗ്രഹിക്കുന്ന ജ്ഞാനദേവതയെക്കായിക്കൊണ്ട് എൻ്റെ നമോവാകം ബ്രഹ്മാവ് ദക്ഷൻ അശ്വിനിദേവതകൾ ഇന്ദ്രൻ ഭരദ്വാജൻ പുനർവസു അഗ്നിവേശൻ ചരകൻ മറ്റ് ആയുർവേദ ആചാര്യന്മാർ അറിയപ്പെട്ടവരും അറിയപ്പെടാത്തവരുമായി ആരെല്ലാം ഈ രംഗത്ത് സംഭാവനകളെ ചെയ്തുവോ ആചാര്യന്മാർക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം മനസ്സും വാക്കും ശരീരവും വരുത്തുന്ന പിഴവുകളെ തിരുത്തുന്നതിന് മനസ്സ് കൊണ്ട് ചെയ്യുന്ന ഒട്ടനേകം കർമ്മങ്ങളുണ്ട് അത് ഭാവതലത്തിലുള്ളവയാണ് ആ മനസ്സ് വരുത്തുന്ന പിഴവുകളും വാക്ക് ചെറിയൊരു പിഴവ് വാക്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വെഷ്ടിയിലും സമഷ്ടിയിലും ഉണ്ടാക്കുന്ന ഒട്ടനേകം രോഗങ്ങളും അവയുടെ പാപങ്ങളും ഒക്കെ വളരെ വിപുലമാണ് അതുകൊണ്ട് മനസ്സും വാക്കും അതേപോലെ തന്നെ ശാരീരികങ്ങളായ കർമ്മങ്ങൾ കർമ്മങ്ങൾ കായികങ്ങളായിട്ട് വളരെയാണ് ആ കർമ്മങ്ങളിൽ നിന്നും പിഴവുകൾ സംഭവിക്കും അങ്ങനെ വരുത്തുന്ന പിഴവുകളെ തിരുത്തുന്നതിന് യോഗസൂത്രവും മഹാഭാഷ്യവും ചരകവും വിരചിച്ച നാഗരാജാവായ അനന്തനായിക്കൊണ്ട് പതഞ്ജലിക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം അല്ലയോ ജ്ഞാനികളെ എൻ്റെ പ്രലാപം കൊണ്ട് എൻ്റെ ഈ വാക്കുകളെ കൊണ്ട് എൻ്റെ പ്രലാപങ്ങളെക്കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുന്നതിന് ഞാൻ അശക്തനാണ് ജ്ഞാനം സിദ്ധിച്ച ഗുരുക്കന്മാരുടെ അമൃതനിഷ്യന്തികളായ മൊഴികൾ പല ഭാഗത്തു നിന്നും നിങ്ങളുടെ കർണങ്ങളിലേക്കൊഴുകിയെത്തി അനുഗ്രഹീതരാണ് നിങ്ങൾ നിങ്ങൾ അറിവുള്ളവരാണ് അറിവിൻ്റെ ഗാംഭീര്യം നിറഞ്ഞ വിശാലമായ സമുദ്രം മേഘം വർഷിക്കുന്ന വെള്ളത്തുള്ളികൾ കൊണ്ട് നിറയുകയില്ല എൻ്റെ ശ്രമം വെറുമൊരു വ്യാഖ്യാനം മാത്രമാണ് ശരിയായ അർത്ഥത്തിലൊരു വ്യാഖ്യാനം അതിലെവിടെയും അവിടെയും എവിടെയും വിലപ്പെട്ടതെന്തെങ്കിലും കണ്ടാൽ അവയെ പെരുക്കിയെടുത്ത് നിങ്ങളുടെ കർണങ്ങളെ നിറച്ചാലും ധർമാർത്ഥ കാമോക്ഷങ്ങൾക്ക് തടസ്സം വരുത്തുന്ന രോഗങ്ങളെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടി ആണ് ആയുർവേദത്തിൻ്റെ പൂർവാചാര്യന്മാരായ ബ്രഹ്മാവ് തുടങ്ങിയവർ ജീവിത ജീവിതദർശനമെന്ന നിലയിൽ പ്രശസ്തമായ ആയുർവേദത്തെ പ്രചരിപ്പിച്ചത് പ്രസ്തുത ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ പ്രസ്തുതശാസ്ത്രത്തിൻ്റെ അധികാരി സംബന്ധം വിഷയം പ്രയോജനമെന്നിവയെ വേണ്ടവണ്ണം ഗ്രഹിക്കുന്നതിന് അനുബന്ധ ചതുഷ്ടയം ഭാരതീയ ദാർശനിക രംഗത്ത് വളരെ പ്രാധാന്യമുള്ളതാണ് അനുബന്ധ ചതുഷ്ടയം എന്ന് പറയുമ്പോൾ അത് വിഷയമേതാണ് അധികാരി ആരാണ് അതിൻ്റെ സംബന്ധം എന്താണ് അത് പഠിച്ചാൽ എന്താണ് പ്രയോജനം ഇവയെ ആസ്പദമാക്കി പ്രസ്തുത ആയുർവേദ ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും വേണ്ടവണ്ണം ഗ്രഹിക്കുന്നതിന് അൽപായുസുകളും ഗ്രഹണശേഷി കുറഞ്ഞവരുമായ ഇക്കാലത്തെ ആളുകൾക്ക് അതീവ പ്രയാസമാണ് ആയുർവേദ ഉപദേശങ്ങളുടെ അജ്ഞതയും അവയോടുള്ള നിഷേധവും നിന്ദയും നമ്മെ ആതുര സംസ്കാരത്തിൻ്റെ രംഗവേദിയിലേക്ക് വലിച്ചടിപ്പിച്ചിട്ടുണ്ട് ആയുർവേദ ഉപദേശങ്ങളെ ആദരപൂർവം സമീപിക്കുകയും അവയെ ആസ്പദമാക്കി ജീവിതരചനയെ നിർവഹിക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ കുടുംബജീവിതവും രാഷ്ട്രജീവിതവും കെട്ടിപ്പടുക്കുകയും അതിൽ അമർന്നു വ്യക്തിജീവിക്കുകയും ചെയ്യുമ്പോഴാണ് തീർച്ചയായും ആരോഗ്യമുണ്ടാകുന്നത് ആരോഗ്യ സംസ്കാരത്തിൽ നിന്ന് ആതുര സംസ്കാരത്തിലേക്ക് വഴുതി വീണ ഒരു ജനതയെ കൃപാകടാക്ഷത്തോടുകൂടി ആ സംസ്കാരത്തിൽ നിന്ന് ഉയർത്തിയെടുക്കുന്നതിന് അസ്മാദൃശ്യന്മാരായ ആചാര്യന്മാർ ബ്രഹ്മാവ് തുടങ്ങിയവർ ശ്രമിച്ചിട്ടുണ്ട് ഇക്കാര്യം മനസ്സിൽ മനസ്സിരുത്തി തന്നെയാണ് അഗ്നിവേശൻ മഹർഷിയായ അഗ്നിവേശൻ അപാരമായ കൃപയോടുകൂടി അഹൈതുകമായ കാരുണ്യത്തോടുകൂടി ആയുർവേദ സിദ്ധാന്തങ്ങളെ അവതരിപ്പിച്ചത് അത് നാ അതിദീർഘവും അത്യന്തം വിസ്താരമുള്ളത് അല്ലാത്തതും നീ സംക്ഷിപ്തവുമാണ് അത്യന്തം സംക്ഷിപ്തമല്ലാത്തതുമാണ് കായ ചികിത്സയ്ക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുത്താണ് അഗ്നിവേശൻ പ്രസ്തുത ശാസ്ത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത് അൽപായുസായവർക്കും മന്ദബുദ്ധികൾക്കും വരെ അതുകൊണ്ട് അത് ഗ്രഹിക്കുവാൻ കഴിയും ഭൗതികമായ ശരീരത്തെ കായത്തെ അവലംബിച്ചുകൊണ്ട് ആ കായചികിത്സയ്ക്ക് അതീവ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്പബുദ്ധികളെയും അതുപോലെ തന്നെ അൽപ്പ ആയുസ്സുകളെയും നല്ലവണ്ണം മുന്നിൽ കണ്ട് അവർക്കുകൂടി മനസ്സിലാകണമെന്നുള്ള കൃപയോടുകൂടി ശാസ്ത്രം എത്ര ജനജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം അതിനെ പ്രസ്പഷ്ടമാക്കൊണ്ട് തന്നെയാണ് അഗ്നിവേശൻ ഈ ശാസ്ത്രത്തെ വിരചിച്ചിട്ടുള്ളത് അങ്ങനെ വിരചിച്ചതുകൊണ്ട് ഒരു കാലഘട്ടത്തിലെ ഭാരതീയ ജനതയുടെ ജീവിതരീതിയായി അത് ഉയരുകയും ശാസ്ത്രമാണോ അല്ലയോ എന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം ജനങ്ങളുടെ ജീവിതവുമായി ഇഴുകിച്ചേരുകയും ചെയ്തതുകൊണ്ട് അതൊരാചാരമായാണ് ഇക്കാലം അത്രയും വളർന്നത് ആധുനിക ശാസ്ത്രത്തിൻ്റെയും പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിൻ്റെയും വിദ്യാഭ്യാസ സംസ്കൃതിയിൽപ്പെട്ട് വികലമായ മനസ്സുമായി ജീവിച്ചുവന്ന അത്യന്താധുനികരെന്ന് നടിക്കുന്ന പണ്ഡിതന്മാർ അവർ തങ്ങൾ കണ്ടെത്തിയതെല്ലാം ഭൗതികമാണെന്നും അതുകൊണ്ട് ഭൗതികമായ നിലയിൽ പ്രപഞ്ചത്തെ നിർദ്ധാരണം ചെയ്യണമെന്നും ഒക്കെ തീരുമാനിച്ചുകൊണ്ട് മുന്നേറുകയും തങ്ങൾ പറയുന്നത് തങ്ങൾക്ക് തന്നെ ഒരവസ്ഥ കഴിഞ്ഞപ്പോൾ മനസ്സിലാകാതെ വരികയും ശാസ്ത്രം പണ്ഡിതന്മാരുടെ ബോധത്തിൻ്റെ കുത്തകയായി ഒതുങ്ങുകയും അബദ്ധജടിലങ്ങളായ ഊഹാപോഹങ്ങൾ മാത്രമായവ അവശേഷിക്കുകയും അതിനെ വിശ്വാസത്തിൻ്റെ ധാരയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് സംഘടിതങ്ങളായ വിശ്വാസ പ്രമാണങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയും ലോകമെമ്പാടുമ സംഘടിത വിശ്വാസ പ്രമാണത്തിന് സംസ്ഥാന സമ്മേളനങ്ങളും വലിയ മീറ്റിങ്ങുകളും അവ പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രചരണ കോലാഹലങ്ങളും നടക്കുകയും അവയെ എല്ലാം അതാത് കാലങ്ങളിലെ ഗവൺമെൻറ്റുകൾ ആധുനിക കാലത്ത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി സ്വീകരിക്കുകയും അവ ജനങ്ങളുടെ ചെലവിൽ സാധാരണക്കാരും ബുദ്ധിമുട്ടുള്ളവരുമായ ജനങ്ങളുടെ ചെലവിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണത്തിൻ്റെ മൂല്യവും അതിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും അറിയാതെ അൽപബുദ്ധികളായ ഭരണാധികാരികൾ ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്ന കച്ചവടക്കാരുടെ പിണിയാളന്മാരായ ഗവേഷക പ്രമാണിമാരുടെ വാക്കുകളെ കേട്ട് അവ അതീവ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുകയും ജനങ്ങളെ അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ലോകങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് ലോകം വല്ലാത്തൊരു വൈകൃതത്തിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ഇവിടെയാണ് ജനങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കണം എന്ന് തീരുമാനിച്ച് ശാസ്ത്രത്തെ ജനങ്ങളുടെ ഭാഷയിൽ ഏറ്റവും ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുകയും അവരുടെ ജീവിതത്തിലൂടെ യാതൊരു പ്രചരണങ്ങളോ യാതൊരുവിധ ഗവൺമെൻറ്റുകളുടെ നീക്കുപോക്കുകളോ ഇല്ലാതെ ജനജീവിതത്തിന് ആവശ്യമാണ് എന്ന് തോന്നിയിട്ട് അവയെ വസ്തുതാപരമായി സമീപിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ ജനങ്ങൾ പോന്നിരുന്നത് ഇന്നും കൃത്യമായ ഒരു അന്വേഷണവും പഠനവും സ്വതന്ത്രമായ ബുദ്ധിയോടുകൂടി മന്ദബുദ്ധികളായവർ പോലും നടത്താൻ തയ്യാറാകുമെങ്കിൽ അത്യന്തം പ്രയോജനപ്രദവും ഉപയോഗിക്കുമ്പോൾ തന്നെ ആദരവ് തോന്നാവുന്നതും തനിക്ക് പാർശ്വികങ്ങളായ ഫലങ്ങൾ കൊണ്ട് ഉപദ്രവം വരാത്തതും ജനജീവിതത്തോട് ഇണങ്ങിച്ചേർന്നതും ചുറ്റുപാടുകളെ സംശീകരിക്കുന്നതുമായ ഈ ശാസ്ത്രത്തെ ബോധ്യപ്പെടും അവിടെയാണ് ഗവൺമെൻറ്റുകളുടെയും അതുപോലെ തന്നെ വ്യവസായികളുടെയും വ്യവസായികൾ നയിക്കുന്ന ഗവേഷണ സ്ഥാപനങ്ങളുടെയും യാതൊരുവിധ പരിഗണനകളും ഇല്ലാതെ ഈ ശാസ്ത്രങ്ങൾ ജനജീവിതത്തിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ പോലും ജനജീവിതം ആധുനിക ശാസ്ത്ര മാതൃകകളോട് അതുണ്ടാക്കിയ ജനാധിപത്യ പ്രക്രിയയിൽ കുറഞ്ഞ കാലം കൊണ്ട് ശാസ്ത്രവും സാങ്കേതികവിദ്യയും ജനങ്ങൾക്കുണ്ടാക്കിയ വൈകല്യങ്ങളും ഭൂമിക്കുണ്ടാക്കിയ വൈതാളിക ഘട്ടങ്ങളും അതിൻ്റെ വ്യാവസായിക പ്രാധാന്യത്തിൽ ഭൂമിയും മനുഷ്യനും ജീവ ജീവഭാവങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് വണ്ണം അറിഞ്ഞ് അവയോട് ജനം പുറന്തിരിയുവാൻ തുടങ്ങുന്നു എന്നറിയുമ്പോൾ അവയെ വീണ്ടും കച്ചവടത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആയുർവേദത്തെപ്പോലും ഉദ്ധരിക്കാനെന്ന വ്യാജേന ആയുർവേദ ഉപദേശങ്ങൾക്കായി നൽകുന്ന ഗ്രാൻഡുകളും അതിന് നൽകുന്ന ഗവേഷണത്തിനായി നൽകുന്ന പദ്ധതികളും വരെ ആയുർവേദത്തിൻ്റെ പേരിൽ ബോർഡ് വ വച്ച് ആധുനിക ഗവേഷണ സ്ഥാപന സ്ഥാപനങ്ങൾ കൈപ്പറ്റി അവയും കൂടെ ആയുർവേദത്തിനെതിരായി ഉപയോഗിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാമീ ചരകത്തെ സമീപിക്കുന്നത് ചരകനിർദ്ദിഷ്ടമായ ആ സന്ദേശത്തിലേക്ക് കടക്കുമ്പോൾ അഗ്നിവേശ മഹർഷിയുടെ അപാരമായ കൃപ പണത്തിനു വേണ്ടിയോ കച്ചവട സംഘങ്ങൾക്ക് വേണ്ടിയോ ഋഷിമാർ ചെയ്തില്ല എങ്കിൽ പാശ്ചാത്യ ദുഷ്പ്രഭുത്വത്തിൻ്റെ എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളും അവയിലെ ബുദ്ധിജീവികളും എല്ലായ്പ്പോഴും കച്ചവട സംഘങ്ങൾക്കു വേണ്ടി ഒരു നേരത്തെ കാശിനു വേണ്ടിയാണ് തങ്ങളുടെ ബുദ്ധിയും തങ്ങളുടെ പ്രതിഭയും തങ്ങളുടെ ചിന്തയും ഉപയോഗിക്കുന്നതെന്നു കൂടി കാണുമ്പോഴാണ് ഇവ തമ്മിലുള്ള സാജാത്യ വൈജാത്യങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണെന്ന് നമുക്ക് ബോധ്യമാകുന്നത് ചരകത്തെ ചക്രവാണിയുടെ വ്യാഖ്യാനത്തിലൂടെ നാം നോക്കിക്കാണുകയും കടന്നു പോവുകയും ചെയ്യുമ്പോൾ ഏതദ്വിധങ്ങളായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ആയുർവേദ സിദ്ധാന്തങ്ങളെ അപാരമായ കൃപയോടുകൂടി അവതരിപ്പിച്ച അഗ്നിവേശ മഹർഷി അത് നതിദീർഘവും നാതി സംക്ഷിപ്തവുമായി അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് കായ ചികിത്സയ്ക്ക് അത്യന്തം പ്രാധാന്യം കൊടുത്തതുകൊണ്ട് സാധാരണക്കാരന് വരെ അതിലേക്ക് കയറിപ്പറ്റുവാനും പഠിക്കുവാനും കഴിയുകയും ചെയ്യുന്നതാണ് സിദ്ധാന്തങ്ങളെ ശ്ലോകം നിദാനം വിമാനം ശാരീരം ഇന്ദ്രിയം ചികിത്സ കൽപ്പം സിദ്ധി എന്നിങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് സൂത്രസ്ഥാനം അല്ലെങ്കിൽ ശ്ലോകസ്ഥാനം നിദാനസ്ഥാനം വിമാനസ്ഥാനം ശാരീരസ്ഥാനം ഇന്ദ്രിയസ്ഥാനം സ്ഥാനം ചികിത്സാസ്ഥാനം കൽപ്പസ്ഥാനം സിദ്ധിസ്ഥാനം എന്നിങ്ങനെ ഭംഗിയായി അഗ്നിിവേശ മഹർഷി ഈ ആയുർവേദ സിദ്ധാന്തത്തെ അവതരിപ്പിച്ചിരിക്കുന്നു അവയുടെ മൂല്യമനുസരിച്ച് ഇതിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളും അദ്ദേഹം ആദ്യം തന്നെ സൂത്രസ്ഥാനത്ത് അഥവാ ശ്ലോകസ്ഥാനത്ത് പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായത്തിൽ സൂത്രസ്ഥാനം അഥവാ ശ്ലോകസ്ഥാനം ഈ സിദ്ധാന്തത്തിൻ്റെ ശുഭാരംഭത്തെ കാണിക്കുന്നു വിലപ്പെട്ട ചതുഷ്കങ്ങൾ ഈ ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രകടമായ രോഗങ്ങളുടെ ചികിത്സയെ പ്രാധാന്യം കൊടുത്തു വിവരിക്കുകയും ചെയ്യുന്നു അതീവ പ്രാധാന്യത്തോടുകൂടി മനുഷ്യനിൽ പ്രകടമായി വരുന്ന രോഗങ്ങളുടെ ചികിത്സ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ ഭാഗത്താണ് അത് അതീവ പ്രാധാന്യത്തോടുകൂടിയാണ് വിവരിച്ചിരിക്കുന്നത് അവയ്ക്കുള്ള ഔഷധങ്ങളെ ഈ ഭാഗത്ത് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ചതുഷ്കം ഈ സൂത്രസ്ഥാനത്താണ് അതുകൊണ്ട് അദ്ദേഹം ആയുഷ്കാമത്തിനു വേണ്ടിയുള്ള അധ്യായം അങ്ങനെയാണ് ആരംഭിച്ചിരിക്കുന്നത് ഈ ചതുഷ്കം ഹേതു ലിംഗം ലക്ഷണം ലിംഗം എന്നാൽ ലിംഗ്വിസ്റ്റിക്സ് ഭാഷ അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ എന്നറിയിക്കുന്നത് ഹേതു ലിംഗം ഔഷധം തുടങ്ങിയ തത്വങ്ങളെ വർണ്ണിക്കുന്നു അതാണ് സമഗ്രമായ ആയുർവേദ ദർശനത്തിൻ്റെ ഏതാണ്ട് മുഴുവൻ സാരാംശവും ഈ സ്ഥാനം സൂത്രസ്ഥാനം ആയുർവേദത്തിൻ്റെ സാമ്പ്രദായിക പാരമ്പര്യത്തെയും ആയുർവേദ ചരിത്രം ആയുർവേദത്തിൻ്റെ ആഗമം ആയുർവേദ സിദ്ധാന്തത്തിൻ്റെ പാരമ്പര്യ അറിവ് എങ്ങനെ മാനുഷ്യകത്തിൽ രൂപാന്തരപ്പെട്ടു വന്നു എന്ന് കൃത്യമായി പറയുന്നു ആ വർണ്ണനയിലൂടെ മാനവചരിത്രത്തെ എങ്ങനെയാണ് ആയുർവേദം സേവിച്ചത് അഗ്നിവേശ മഹർഷിയുടെ കാലം വരെ ഈ ആയുർവേദ ദർശനത്തെ എങ്ങനെ പരമ്പരയാ സേവിച്ചു അതിൻ്റെ പ്രയോഗത്തിൽ എന്തെല്ലാം പ്രയോജനങ്ങൾ ലോകർക്കുണ്ടായി അതിൻ്റെ കാലാനുക്രമണികയിൽ ആഹാരം ആഹാരമതിൻ്റെ രസം വീര്യം വിഭാഗം ഔഷധം അതിൻ്റെ രസം വീര്യം വിഭാഗം മുതലായവയിലൂടെ ആദ്യ ആയുർവേദ ആചാര്യന്മാർ സങ്കൽപ്പിച്ചതിൽ നിന്ന് മാറിയിട്ടുണ്ടോ ആധുനിക ശാസ്ത്ര പഠിതാക്കൾ ആയുർവേദത്തെ സമീപിക്കുമ്പോൾ ആയുർവേദത്തിനെതിരായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാൻ ഒരുങ്ങുമ്പോൾ രോഗിക്കും സ്വസ്ഥനും നിയമങ്ങളുള്ള ആയുർവേദം മനുഷ്യനെ നിയമങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നു എന്ന് ആക്ഷേപിക്കാറുണ്ട് മര്യാദാപൂർവകമായ ദിനചര്യ മര്യാദാപൂർവകമായ രാത്രിചര്യ മര്യാദാപൂർവകമായ ആഹാര വിഹാര നിയമങ്ങൾ ഇവയൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പാശ്ചാത്യ ദുഷ്പ്രഭുത്വം അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക മാതൃകകളെ ഉടുത്തുമൊരുങ്ങിയും ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് മനുഷ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള മുറവിളിയുടെ ഒരു കാലമായിരുന്നതുകൊണ്ട് ഭ്രമിച്ച ജനത സംഭ്രാന്തമായി തീർന്ന ഭരണാധികാരികൾ പഴമയെ ഇറങ്ങിത്തിരിച്ച പാരമ്പര്യനിഷ്ഠമായ ജീവിതത്തെ നിന്ദിച്ചു മാത്രം ശീലിച്ച വികാരജീവികൾ ഇവരെല്ലാം ഒത്തുചേരുകയും ശാസ്ത്ര സാങ്കേതിക മാതൃകകളുടെ പേരിൽ ആണയിട്ടുകൊണ്ട് ജനതയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയുണ്ട് അപ്പോഴൊക്കെ അവർ ശ്രദ്ധിക്കാത്ത ഒന്നുണ്ട് യുഗങ്ങളോളം പിന്തുടർന്ന ഒരു ജീവിത മാതൃക കുടുംബജീവിതത്തിൽ വൈയക്തിക ജീവിതത്തിൻ്റെ പല മേഖലകളിൽ തങ്ങളുടെ വിവിധങ്ങളായ ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യങ്ങളിൽ ഇന്ദ്രിയ സൗകുമാര്യത മനസ്സിൻ്റെ ആനന്ദം ശാരീരികമായ ശേഷി ഇവയൊക്കെ ഉണ്ടാക്കിത്തന്ന ഒന്നിനെ വേണ്ടത്ര ചിന്തയോടുകൂടി പഠിക്കാതെ അവയെ നിന്ദിച്ച് എന്തും ഏതുമാകാം എന്ന് പറഞ്ഞ ഒരു നൂറ് കൊല്ലത്തെ ജീവിതമാണ് ഇന്ന് കെട്ടിയടുക്കി നാം രോഗങ്ങളുടെ നിലയിൽ കൊണ്ടുവന്നു വച്ചിരിക്കുന്നത് ഓരോ അഞ്ച് കൊല്ലമോ പത്ത് കൊല്ലമോ കൂടുമ്പോൾ ഓരോ കമ്പനിക്ക് വേണ്ടി ഗവേഷണത്തിൻ്റെ ഫലമെന്ന് പറഞ്ഞ് ഒട്ടേറെ ഔഷധങ്ങൾ ഇറക്കുകയും അവയുടെ സൈഡ് എഫക്റ്റുകൾ വീണ്ടും അതേ കമ്പനികൾ തന്നെ പറയുകയും പുതിയത് വീണ്ടും അതിൻ്റെ തന്നെ കുടുംബത്തിൽ നിന്നുണ്ടാക്കി ഇറക്കുകയും വികലങ്ങളായ ഒരേ കുടുംബത്തിൽപ്പെട്ട ഔഷധങ്ങൾ നിരന്തരമായി ഇറക്കി ഇറക്കി ജനജീവിതത്തെ ദുസ്സഹമാക്കുകയും ഭൂമിയെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രമെങ്കിൽ അതിന്ന് വളർന്ന് വികസിച്ചു മറിച്ച് തങ്ങൾ തങ്ങളുടെ മനസ്സിൻ്റെ ഉന്നതമായ അവസ്ഥയിൽ ജനതയെയും അതായത് മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യൻ ആരോഗ്യമുള്ളവനായി തീരണമെങ്കിൽ ആധുനികർ പറയുന്ന പരിണാമ സിദ്ധാന്തപ്രകാരം ഏതെല്ലാം ജീവികളാണോ പരിണമിക്കുന്നത് അവയുടെയൊക്കെ ആരോഗ്യം മുഖ്യമാണ് നാളത്തെ മാനുഷ്യകത്തെ ആധുനിക ശാസ്ത്രം മുന്നിൽ കാണുന്നു എങ്കിൽ ിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ മുന്നിൽ കാണുന്നുവെങ്കിൽ ലോകത്തെമ്പാടുമുള്ള കുരങ്ങുവർഗങ്ങളെ ഏറ്റവും ആരോഗ്യമുള്ളവയാക്കി തീർത്തില്ല എങ്കിൽ ഏതൊരു ജനിതക ഘടകമാണോ നാളെ അവയുടെ അടുത്ത തലമുറയെ മനുഷ്യനാക്കി പരിണമിപ്പിക്കുവാൻ പോകുന്നത് അതാതുരമായിരിക്കുമെന്ന് തീർച്ചയാണ് ഇതിന് ആയുർവേദ ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ മറ്റു പൗരാണിക ശാസ്ത്രങ്ങളുടെ തലം വേണ്ട ആധുനികർ പറയുന്ന ശാസ്ത്രത്തിൻ്റെ തന്നെ തലത്തിൽ ഹേ മനുഷ്യ ഈശ്വരനും മറ്റുള്ളതൊന്നുമില്ല ഭൗതികമായി ഞങ്ങൾ ഈ ലോകത്തെ നിർവചിച്ചിട്ടുണ്ട് എന്നു പറയുന്ന മനുഷ്യനോട് അവൻ്റെ തന്നെ ശാസ്ത്രത്തിൻ്റെ സങ്കല്പനങ്ങളിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന എല്ലാ കുരങ്ങുവർഗങ്ങളുടെയും ആരോഗ്യത്തിൽ നിന്ന് തന്നെ ആയിരിക്കും നാളത്തെ മനുഷ്യൻ്റെ ആരോഗ്യം ഉടലെടുക്കുന്നത് ഈ വസ്തുതയെ നല്ലവണ്ണം മനസ്സിലാക്കി വേണം നന്നായി ചിന്തിച്ചു വേണം നാം ഇന്ന് ഭൂമിയിൽ ജീവിക്കാൻ ആ കുരങ്ങുവർഗങ്ങളെ ആരോഗ്യമുള്ളതാക്കി തീർക്കണമെങ്കിൽ അവ ഏതെല്ലാം ജീവികളിൽ നിന്ന് പരിണമിച്ചുവോ ആ പരിണാമ പ്രക്രിയയ്ക്ക് വിധേയമായ ജീവികളുടെ അന്തസത്തയെ ആരോഗ്യമുള്ളതാക്കി തീർക്കുവാനും അവയ്ക്ക് വേണ്ടി ജീവിക്കുവാനും മനുഷ്യൻ പ്രതിബദ്ധനായിരിക്കേണ്ടതാണ് തൻ്റെയും തൻ്റെ വർഗത്തിൻ്റെയും ആരോഗ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ആധുനിക ശാസ്ത്രചിന്തകളും ആധുനിക വിജ്ഞാനവും ലോകത്തിന് പ്രധാനം ചെയ്യുന്നതെങ്കിൽ അമീബയും ബാക്ടീരിയയും മുതൽ പരിണാമ ശൃംഖലയുടെ സമസ്ത ജീവജാലങ്ങളെയും ഏകമായൊരു ചരടിൽ കോർത്തിണക്കി വിശ്വവിധാനീയതയുടെ അന്തക്ഷോഭങ്ങളെ ശരിക്കും അറിഞ്ഞ് ഒരു വിശ്വപുരുഷൻ്റെ ഒരു വിരാട് പുരുഷൻ്റെ സങ്കൽപ്പത്തിനുള്ളിൽ നിന്നുകൊണ്ട് പരിണാമത്തെ കാണുവാനും വികസിപ്പിക്കുവാനും മാനവചേതന തയ്യാറെടുക്കേണ്ടത് ഈ തയ്യാറെടുപ്പിൻ്റെ അറിവാണ് നാം നഷ്ടപ്പെടുത്തി കളഞ്ഞതെങ്കിൽ ആധുനികൻ്റെ ശാസ്ത്രം പോലും അവൻ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ് ഈ വസ്തുതയെ മനസ്സിലാക്കിക്കൊണ്ട് ചരകമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം